السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജീവിതത്തിൽ വിഭവ സമാഹരണത്തിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മൾ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുന്നതിനു വേണ്ടി പാടുപെടുന്നവരാണ് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്നവരായ ആളുകൾ. ഈ മേഖലയിൽ നമ്മൾ വളരെ അനിവാര്യമായും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ അവസരത്തിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും കച്ചവടം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരും വളരെ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങളും ആ സർവ ജീവജാലങ്ങളുടെയും സർവ സൃഷ്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവക്കുള്ള ഉപജീവനവും ഭക്ഷണവും അവൻ നിശ്ചയിച്ചു വെക്കുകയും രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. താൽക്കാലികമായി ഉണ്ടാകുന്ന വിഷമങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ നാം ആശങ്കപ്പെടുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ടതില്ല. മറിച്ച് ഈ സൃഷ്ടികളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവക്കുള്ള ഭക്ഷണവും ഉപജീവനവും
അവരുടെ സ്രഷ്ടാവായ കാരുണ്യവാനായ നാഥൻ രേഖപ്പെടുത്തി നിശ്ചയിച്ച് വച്ചിട്ടുണ്ട്. നാം മനസ്സിലാക്കണം, ഒരു ഭക്ഷണപദാർത്ഥവുമായി നമ്മുടെ കൈകൾ നമ്മുടെ വായിലേക്ക് ഉയരുന്ന സമയത്ത് നാം അറിയേണ്ടത് ഈ പ്രവിശാലമായ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ റബ്ബ് ഈ ഒരു ഭക്ഷണം എനിക്കുള്ളതാണെന്ന് നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് എന്നതാണ്. അത് മനുഷ്യർക്ക് എന്ന് മാത്രമല്ല സർവ ജീവജാലങ്ങൾക്കും അങ്ങനെയാണ്. ആകാശത്തിൻ്റെ വിഹായസിൽ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ, സമുദ്രത്തിൻ്റെ ആഴിയിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ, മാളങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇഴജന്തുക്കൾ, ജീവികൾ, ജീവജാലങ്ങൾ എല്ലാവർക്കും നമ്മുടെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റിസ്ക് നൽകുന്നത്. അതവൻ്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ തൗഹീദ് പഠിക്കുന്നിടത്ത്, അല്ലാഹുവിൻ്റെ ഏകത്വം മനസ്സിലാക്കുന്നിടത്ത്, അവൻ്റെ നാമങ്ങളിൽ ഒരു നാമമായി നാം പഠിച്ചതെന്താണ്, നാം മനസ്സിലാക്കിയതെന്താണ്? അല്ലാഹുവാണ് റാസിഖ്, അന്നം നൽകുന്നത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അവനെ പരിചയപ്പെടുത്തിയത് തന്നെ ഇങ്ങനെയാണ്, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവത്തിൽ മതീൻ. ആരാണ് അല്ലാഹു? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവർ റസ്സാഖ്, അവനാണ് റിസ്ക് നൽകുന്നവൻ. ദുൽ ഖുവത്തിൽ മതീൻ, അവൻ ശക്തനും പ്രബലനുമാണ്. അല്ലാഹുവിൻ്റെ ഉത്തരവാദിത്വം, അതെ, അതവന് പ്രയാസമുള്ള കാര്യമല്ല. ഈ സൃഷ്ടിജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കുമൊക്കെ ഉപജീവനം നൽകുകയും അവർക്ക് ഭക്ഷണം നൽകുകയും അവരുടെ വിശപ്പടക്കാൻ ആവശ്യമായത് അവർക്കൊക്കെ നൽകുക എന്നത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിസാരമായ കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. ഏതെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്ക് ഇനി എന്തു ചെയ്യും എന്ന് വിചാരിച്ച് കൈമലർത്തേണ്ടവനല്ല മുസ്ലിം എന്നാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വിഷയത്തിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. മറിച്ച് അല്ലാഹുവിന് ഈ ജീവജാലങ്ങൾക്കൊക്കെ റിസ്ക് നൽകുക എന്നത് നിസാരമായ ഭാരമുള്ള കാര്യമല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇങ്ങനെയാണ്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ യഅലമു മുസ്തഖറഹാ വ മുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഏതൊരു മുസ്ലിമും മനഃപ്പാഠമാക്കേണ്ട ഒരു വചനമാണിത്. അല്ലാഹു പറയുന്നു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി, ഭൂമിയിലുള്ള ഏതൊരു ജന്തുവാകട്ടെ ജീവിയാകട്ടെ, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിൻ്റെ റിസ്ക്കിൻ്റെ ബാധ്യത അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉപജീവനത്തിൻ്റെ വിഷയം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല വയഅലമു മുസ്തഖറഹാ വ മുസ്തൗദഅഹാ, അത് താമസിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലമാകട്ടെ, അത് സൂക്ഷിച്ചു വച്ചിട്ടുള്ള അതിൻ്റെ മുസ്തൗദ ആകട്ടെ, അതിൻ്റെ സൂക്ഷിപ്പ് സ്ഥാനമാകട്ടെ, കുല്ലും ഫീ കിതാബിൻ മുബീൻ, എല്ലാം കൃത്യമായ വ്യക്തമായ ഒരു രേഖയിലുണ്ട് തന്നെ. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, എല്ലാം അവൻ്റെ കൃത്യമായ രേഖയിൽ അവൻ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കൊക്കെ ഏതൊക്കെ നിലക്ക് എങ്ങനെയാണ് റിസ്ക് കിട്ടേണ്ടത് എന്ന് അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനപ്പെരുപ്പം മൂലം മനുഷ്യൻ കഷ്ടപ്പെടേണ്ടി വരും എന്ന ചിന്ത തന്നെ ഇസ്ലാമികമായി തെറ്റായ ചിന്തയാണ്. കൂടുതൽ ആളുകളുണ്ടായാൽ ജനങ്ങൾക്ക് വിഭവങ്ങൾ ലഭിക്കുന്ന വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും. അതുകൊണ്ട് ജനപ്പെരുപ്പത്തെ നിയന്ത്രിക്കണം എന്ന ചിന്ത യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ ചിന്തയാകരുത്. അത് വിശ്വാസികൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. അത് വിശ്വാസപരമായി തെറ്റായ കാര്യമാണ്.
അല്ലാഹുവിനെ കുറിച്ചുള്ള തെറ്റായ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്തതാകുന്നു അത്. കൂടുതൽ കുട്ടികളുണ്ടായാൽ അവരെ പരിപാലിക്കാൻ ഞാൻ കഷ്ടപ്പെടേണ്ടി വരും എന്നത് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നുള്ളതല്ല. മറിച്ച് അല്ല എന്താ പറഞ്ഞത്? അല്ല പറഞ്ഞ വചനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വമാ മിൻ ദാബത്തിൻ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അല്ലയാണ് റിസ്ക് കൊടുക്കുന്നത്. പക്ഷേ ഇസ്ലാം പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി നിശ്ചയിച്ചു വെച്ച റിസ്ക്കില്ലേ, ഉപജീവനമില്ലേ, അത് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനാവശ്യമായ ചില കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ റിസ്ക് നമുക്ക് എളുപ്പമാകാൻ, നമ്മുടെ വിഭവ സമാഹരണ മേഖലയിൽ നമുക്ക് എളുപ്പം ലഭിക്കാൻ, നമ്മുടെ ഉപജീവനം സമൃദ്ധമാകാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഏഴ് കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങളെ എനിക്ക് ഇന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായ നിലയ്ക്ക് തന്നെ മനഃപ്പാഠമാക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്കത നമ്മൾ കാണിക്കുകയും വേണം. ഒന്നാമത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രവാചകനിലൂടെ പഠിപ്പിക്കുകയാണ്, മനുഷ്യരെ നിങ്ങൾക്ക് റിസ്ക് വേണമെങ്കിൽ നിങ്ങൾ ഒന്നാമതായി ചെയ്യേണ്ടത് നിങ്ങൾ പക്ഷികളെ നോക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ മീതെ വാനലോകത്ത് പാറിപ്പറക്കുന്ന പറവകളില്ലേ, അതിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട് മനുഷ്യരെ. നിങ്ങൾ ആ പക്ഷികളെ ഒന്ന് നോക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസഖു ത്വൈറു തഗദു ഖിമാസൻ വതറൂഹു ബിതാനാം. വല്ലാത്തൊരു ഹദീസാണത്, നമ്മൾ പഠിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ, ഹഖ തവക്കുലിഹി, തവക്കുൽ ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ തവക്കുൽ ചെയ്താൽ ലറസഖക്കും നിങ്ങൾക്ക് ഉപജീവനം കിട്ടും, കമാ യർസുഖു ത്വൈറോ പക്ഷികൾക്ക് ഭക്ഷണം ലഭിക്കപ്പെടുന്നത് പോലെ. നിങ്ങൾ അല്ലാഹുവിൻ്റെ മേൽ യഥാർത്ഥ നിലക്ക് തവക്കുലാക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണം ലഭിക്കുന്നത് പോലെ നിങ്ങൾക്കും യഥേഷ്ടം ഭക്ഷണം ലഭിക്കും, ഉപജീവനം ലഭിക്കും. എന്താ പക്ഷികളെ നിങ്ങൾ കാണുന്നില്ലേ, തഗദു ഖിമാസൻ വതറൂഹു ബിതാനാ, രാവിലെ സൂര്യോദയമുണ്ടാകുമ്പോൾ പക്ഷികൾ അവരുടെ കൂടുകളിൽ നിന്ന് ചിറകടിച്ച് പാറിപ്പോകുകയാണ്. എങ്ങനെയാണ് അവർ അവരുടെ കൂടുകളിൽ നിന്ന് പറന്നു പോകുന്നത്? വയറൊട്ടിയ നിലക്ക് പറന്നകന്ന പക്ഷി വൈകുന്നേരം തൻ്റെ കൂടണയുന്നത് എങ്ങനെയാണ്? വയറ് നിറഞ്ഞ നിലക്കല്ലേ കൂട്ടിൽ വരുന്നത്? നിങ്ങൾക്കതിൽ പാഠമുണ്ട് മനുഷ്യരെ. എങ്ങനെയാണ് ആ പക്ഷിക്ക് ഉപജീവനം ലഭിച്ചത്? എങ്ങനെയാണ് ആ പക്ഷിക്ക് ഭക്ഷണം കിട്ടിയത്? ആ പക്ഷി തൻ്റെ കൂട്ടിൽ തന്നെ കിടന്നുറങ്ങിയില്ല, ആ പക്ഷി അലസത കാണിച്ചില്ല, ആ പക്ഷി മടി കാണിച്ചില്ല, മറിച്ച് എനിക്കെൻ്റെ റബ്ബ് വിഹിതിച്ച നിശ്ചയിച്ച ഭക്ഷണം റിസ്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ കൂട്ടിൽ തന്നെ കിടന്നാൽ കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ പക്ഷി അത് പാറി അങ്ങകലെ ദൂരദിക്കുകളിലേക്ക് പാറി നടന്നിട്ട് തൻ്റെ ഭക്ഷണം അന്വേഷിച്ചപ്പോൾ അല്ലാഹു ആ പക്ഷിക്ക് റിസ്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ എന്ത് പക്ഷികൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തു, കേട്ടിട്ടുണ്ടാവൂല, നമ്മൾ കേൾക്കൂല അല്ലേ? പക്ഷികൾ പട്ടിണിയായി ചത്തൊടുങ്ങി, കേട്ടിട്ടുണ്ടാവൂല. എന്നാൽ നമ്മൾ ലോകത്ത് കേൾക്കും എന്ത്, മനുഷ്യർ പട്ടിണിയിൽ, ദാരിദ്ര്യത്തിൽ പട്ടിണിയിൽ, ഇന്ന നാട്ടിൽ ഇന്ന പ്രദേശത്ത് ഇത്ര ആളുകൾ മരണപ്പെട്ടു എന്ന് ഒരുപക്ഷെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടേക്കാം. എന്തേ അത് പക്ഷികളുടെ ലോകത്ത് പട്ടിണി മരണങ്ങളില്ല, അത് മനുഷ്യ ലോകത്താണുള്ളത്. അതുകൊണ്ട് അല്ല പറയാണ് പ്രവാചകനിലൂടെ, നിങ്ങൾക്ക് ഈ ഭൂമി അവൻ സൗകര്യമാക്കി തന്നു, നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നൊരു ഭൂമിയിലൂടെയാണ് മനുഷ്യരെ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപജീവനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം, എന്നിട്ട് റബ്ബിൽ തവക്കുൽ ചെയ്യണം. അതാണ് ഉപജീവനം കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ കാരണങ്ങളുമായി കണക്ട് ചെയ്യാൻ പറഞ്ഞു. പണിയെടുക്കാതെ ഭക്ഷണം കിട്ടൂല, ഉപജീവനം ലഭിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കണം അല്ലേ? ആമുഖമായി ഞാൻ ഓതി വെച്ച വചനം, ഹുവല്ലദീ ജഅലലകുമുൽ അർളദലൂലൻ ഫംഷൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ. അല്ലാഹു പറയുന്നു, ഹുവല്ലദീ അവനാണ്, ജഅലലകുമുൽ അർളദലൂലൻ ഈ ഭൂമിയെ നിങ്ങൾക്ക് അധീനമാക്കി തന്നവൻ,
ഈ ഭൂമിയെ നിങ്ങൾക്ക് വിജയമാക്കി തന്നവൻ. അതുകൊണ്ട് ആ ഭൂമിയുടെ ചുമലിലൂടെ നിങ്ങൾ നടക്കണം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മീതെ നിങ്ങൾ നടക്കണം. വകുലൂ മിൻ റിസ്ഖിഹി, എന്നിട്ട് അവൻ നിങ്ങൾക്ക് നൽകുന്ന ഉപജീവനം നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യണേ. ഇപ്പൊ ഭൂമിയുടെ മീതെ ഉപജീവനം അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങി നടക്കണം, അന്വേഷിക്കണമെന്ന അല്ല പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ഭക്ഷിക്കുകയും തിന്നുകയും ഒക്കെ ചെയ്യുമ്പോഴും മറന്നുപോകരുതേ ജനങ്ങളെ. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അവങ്കലിലേക്ക് തന്നെ മടക്കപ്പെടുന്ന പാരിത്രിക ലോകത്തെ നിങ്ങൾ മറന്നു കളയരുത്. എന്തിനേറെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ പോലും അല്ല പറഞ്ഞത് എന്താണെന്നറിയോ? ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫൻതഷറു ഫിൽ അർളി വബ്തഗു മിൻ ഫദലില്ലാ. ജുമാ കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ ഇരിക്കാനല്ല പറഞ്ഞത്, ഭൂമിയിലേക്ക് ഇറങ്ങണം, എന്നിട്ട് അള്ളാഹുവിൻ്റെ ഫളിൽ നിങ്ങൾ തേടണം, റിസ്ഖ് അന്വേഷിക്കണം, എന്നിട്ട് അതൊക്കെ ജോലി ചെയ്യുമ്പോഴും റിസ്ഖ് തേടുമ്പോഴും ഒക്കെ അള്ളാഹുവിനെ ഓർക്കണം, നിങ്ങൾ വിജയം കൈവരിക്കുന്നവരായേക്കാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മൾ ശരിക്ക് അധ്വാനിച്ച് അള്ള പറഞ്ഞതുപോലെ തവക്കുലാക്കി ഉപജീവന വിഷയത്തിൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യമുണ്ട്, അത് കിട്ടാതെ ഈ ലോകത്ത് നിന്ന് നമ്മളാരും മരിക്കൂല, സംശയം വേണ്ട. നമുക്ക് നിശ്ചയിച്ച വിഹിതം ആ റിസ്ക് നമുക്ക് കിട്ടാതെ നമ്മൾ മരിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിമനോഹരമായ ഒരു ഹദീസ് സൂറത്ത് ഇബ്നു മാജയിൽ 2144 നമ്പറായി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്നു മാജ വളരെ മനോഹരമായ ഒരു ഹദീസാണത്. എന്താണ് അതിലുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖുല്ലാ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, വഅജ്മിലൂ ഫിത്തലബി, റിസ്ക് നിങ്ങൾ മാന്യമായ ഭംഗിയായ നിലക്ക് നിങ്ങൾ ഉപജീവനം തേടുകയും ചെയ്യുക. എന്നിട്ട് പറയുന്നത് കേട്ടോ, ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തൗഫിയ റിസ്ഖഹാ വഇൻ അബ്താ അൻഹാ. ഒരൊറ്റ നഫ്സും തന്നെ, ഫഇന്ന നഫ്സൻ ലൻ തമൂത്, ഒരാളും മരിക്കൂല ഹത്താ തസ്തൗഫിയ റിസ്ഖഹാ, അതിന്റെ ഉപജീവനം റിസ്ക് അവന് പരിപൂർണമായി കിട്ടാതെ ഒരാളും ഈ ലോകത്തുനിന്ന് മരിക്കൂല. ചിലപ്പോ കുറച്ച് സാവകാശം ഉണ്ടായേക്കാം, എന്നാലും അത് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഏറ്റവും നല്ല നിലക്ക് റിസ്ക് തേടണേ. ഹലാലാക്കിയത് മാത്രം നിങ്ങൾ അന്വേഷിക്കുകയും ഹറാമാക്കിയതിനെ ഉപേക്ഷിക്കുകയും ചെയ്യണേ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പോൾ ഉപജീവനത്തിൽ നമ്മൾ റിസ്ക് അന്വേഷിക്കുമ്പോൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തിട്ടായിരിക്കണം സഹോദരങ്ങളെ അള്ളാഹുവിനോട് നമ്മൾ തേടേണ്ടത്. അതല്ലാതെ തെറ്റായ ധാരണകൾ ഉപജീവനത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. വിഷയമതല്ല ഉപജീവന മാർഗത്തിൽ നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു പരാതിയാണ്. എന്ത്? ഇഷ്ടംപോലെ ശമ്പളമൊക്കെയുണ്ട്, അതല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ വരവുണ്ട്, പക്ഷേ തൻ്റെതായ ആവശ്യങ്ങൾക്കൊന്നും അത് ഉപകരിക്കുന്നില്ല. കിട്ടുന്നതിൽ ഒരു ബറക്കത്തില്ല, കിട്ടുന്നതിൽ ഒരു ഐശ്വര്യമില്ല, ഒരു സമൃദ്ധിയില്ല എന്നത് ലോകത്ത് മൊത്തത്തിൽ കേൾക്കുന്ന ഒരു പരാതിയാണ്. ശമ്പളമല്ലാണ്ട് പക്ഷേ അത് കിട്ടുന്നതേ അറിയുന്നുള്ളൂ, എങ്ങനെയാ പോകുന്നത് എന്നറിയുന്നില്ല. എൻ്റെതായ ആവശ്യങ്ങൾക്ക് അത് തികയുന്നില്ല എന്ന വേറെ ചില ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ശമ്പളമേ വാങ്ങുന്നുള്ളൂ, പക്ഷേ അവരുടെ ആവശ്യങ്ങൾ അതുകൊണ്ട് നിർവഹിക്കപ്പെടുന്നു. ഉത്തരവാദിത്വത്തിലുള്ള ചിലവിന് കൊടുക്കേണ്ടവർക്ക് ചിലവിന് കൊടുക്കുന്നു, ആവശ്യങ്ങൾ നടക്കുന്നു, പിന്നെയും ബാക്കിയാണ്. അതിനാണ് ഇസ്ലാം പറയുന്നത് ഉപജീവനത്തിൽ ബറക്കത്ത് എന്ന് പറയുന്നത്. അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന ഉപജീവനത്തിൽ നമുക്ക് സമൃദ്ധി ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ, ഒരടിമയ്ക്ക് അള്ളാഹു ഖൈർ കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ബാറകലഹു ഫീ റിസ്ഖിഹി, അയാൾക്ക് കിട്ടുന്ന ഉപജീവനത്തിൽ അള്ളാഹു അയാൾക്ക് ബർക്കത്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ ബർക്കത്ത് കൊടുക്കുമ്പോഴെങ്ങനെയാണ്?
അയാൾക്കല്ലാഹു അയാളുടെ ഉപജീവനത്തിൽ ബറക്കത്ത് നിശ്ചയിച്ചു കൊടുക്കുന്നു. അങ്ങനെയാകുമ്പോ യസ്ബഹു ബിഹൽ ഖലീലു കസീറാ, അയാൾക്ക് കുറച്ചേ കിട്ടുന്നു, പക്ഷേ അത് ധാരാളമായി അയാൾക്ക് അനുഭവപ്പെടുന്നു. വഇദാ അറാദല്ലാഹു അയ്യുബാരിക ലി അബ്ദിൻ, ഒരടിമയോട് അല്ലാഹു അനുഗ്രഹം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹയ്യ അലഹുൽ അസ്ബാബ വഫതഹ ലഹു വല്ലബ്വാബ്, അയാളുടെ മുമ്പിൽ ഉപജീവനത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു അയാൾക്ക് തുറന്നു കൊടുക്കുന്നതാണ്. ഇന്ന ഇന്ന മാർഗങ്ങൾ അല്ലാഹു അയാൾക്ക് തുറന്നു കൊടുക്കുന്നതാണ്. കിട്ടുന്നതിൽ വർദ്ധനവ് ലഭിക്കുന്നു, കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിലും അതിൽ ധാരാളമുണ്ടെന്ന തോന്നലുകൾ ഉണ്ടാകുന്നു. ആ തോന്നലുകൾ മാത്രമല്ല, തൻ്റെ ആവശ്യങ്ങൾ അത് ധാരാളമായി നിർവഹിക്കുവാൻ അതിൽ ബറക്കത്ത് ലഭിക്കുന്നു. ഇത് വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ്. ഇതാണ് ജീവിത വിഭവങ്ങളിൽ സമൃദ്ധി ലഭിക്കുക എന്ന് പറയുന്നത്. ഇതെങ്ങനെ കിട്ടും? ഇതെങ്ങനെ കിട്ടും? നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്. പ്രവാസികളായ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടതാണ്. കിട്ടുന്ന ശമ്പളത്തിൽ ബറക്കത്തുണ്ടാകാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇസ്ലാം അതിനൊന്നാമത്തെ ചികിത്സ എന്ന നിലക്ക് അല്ലാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ മാർഗം തഖ്‌വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് തന്നെയാണ്. അവൻ്റെ ജീവിതത്തിൽ ഹറാമുകളിൽ നിന്ന് അവൻ അകന്നു നിൽക്കണം. ഹലാലുകൾ മാത്രമേ അവൻ ചെയ്യാവൂ. അവനോട് നിശ്ചയിക്കപ്പെട്ട വാജിബാത്തുകൾ, നിർബന്ധമായ കർമ്മങ്ങൾ, നമസ്കാരം കൃത്യമായി അഞ്ചു നേരങ്ങളിൽ പള്ളികളിൽ വെച്ച് പുരുഷന്മാർ ജമാഅത്തായി നിർവഹിക്കൽ മുതൽ വാജിബാത്തുകൾ കൃത്യമായി ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും മുഹറമാത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ജീവിതത്തിൻ്റെ സഞ്ചാരങ്ങളിൽ എൻ്റെ നാഥൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഒരു ബോധം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും മരിക്കണമെന്ന ചിന്തയുണ്ടാകണം, ഖബറിൽ കിടക്കണമെന്ന ബോധമുണ്ടാകണം, ആഖിറത്തിൽ വിചാരണക്ക് ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന ചിന്തയുണ്ടാകണം. അങ്ങനെ നിഷിദ്ധ കർമ്മങ്ങളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാണ് തഖ്‌വ എന്ന് പറയുന്നത്. അത് എപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ അല്ലാഹു ഉപജീവനത്തിൽ ബറക്കത്ത് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിലൂടെ സൂറത്തുൽ ഇറാഫിലെ 96-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ശരിക്ക് ശ്രദ്ധിച്ചോ, അല്ലാഹു പറയാണ്, ഒരു നാട്ടുകാർക്ക് ദാരിദ്ര്യമുണ്ടാകാനും അവരെ നശിപ്പിക്കുവാനുമുള്ള കാരണം അല്ലാഹു പറഞ്ഞപ്പോ അല്ല ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു നാട്ടുകാർക്ക് ദാരിദ്ര്യം വരാനുള്ള കാരണം അവരല്ലാഹു പിടിച്ച് ശിക്ഷിച്ചതിൻ്റെ കാരണം പറയുകയാണ് അല്ലാഹു. എന്താണ് അവരെ ശിക്ഷിക്കാനുണ്ടായ കാരണം? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർളി ബറകാതിൻ മിനസ് സമാഇ വൽ അർളി വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ആ നാട്ടുകാരെങ്ങാനും വിശ്വസിക്കുകയും അല്ലാഹുവിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, വാനലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു. ശരിക്കും മനസ്സിലാക്കണം. അല്ല പറയണം, എന്താ അല്ല പറഞ്ഞത്? ആ നാട്ടുകാർ അവർ വിശ്വസിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, സൂക്ഷ്മത പുലർത്താൻ തയ്യാറായിരുന്നെങ്കിൽ, ആ വാനലോകത്തു നിന്നും ഭൂവനത്തിൽ നിന്നും അവർക്ക് അനുഗ്രഹങ്ങളുടെ ബറക്കത്തുകളുടെ കവാടങ്ങൾ അവർക്ക് വേണ്ടി നാം തുറന്നു കൊടുക്കുമായിരുന്നു. പക്ഷേ വലാക്കിൻ കദ്ദബു, അവർ പ്രവാചകന്മാരെ നിഷേധിച്ച് തള്ളി വ്യാജമാക്കി എന്ന് മാത്രമല്ല, അപ്പോൾ പ്രവാചകന്മാരെ നിഷേധിച്ചപ്പോൾ ഫഅഖദ്നാഹും, അവരെ നാം പിടിച്ച് ശിക്ഷിച്ചു, ബിമാക്കാനു യക്സിബൂൻ, അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പോൾ തഖ്‌വ വേണം, അതല്ലാതെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷേ ഇബ്ലീസ് സമ്മതിക്കൂല, ഷെയ്ത്താൻ സമ്മതിക്കൂല. മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നാൽ പണമുണ്ടാക്കാൻ കഴിയില്ല എന്ന ദുഷിച്ച ചിന്താഗതി എപ്പോഴും പിശാജ് അവൻ്റെ അനുയായികളുടെ മനസ്സിൽ, മനുഷ്യരുടെ മനസ്സിലിട്ട് കൊടുക്കും അല്ലേ. 90% ആളുകൾ ഇങ്ങനെയാണ്, കുറച്ചൊന്ന് കണ്ണ് ചിമ്മാഞ്ഞാൽ കാര്യം നടക്കൂല,
എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. പള്ളിയിൽ വരുമ്പോൾ ദീനുണ്ട്, പക്ഷേ തൻ്റെ കടയിലെത്തിയാൽ ഇസ്ലാമിൻ്റെതായ മുഴുവൻ ചട്ടക്കൂടുകളും ലംഘിച്ചുകൊണ്ട്, നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. പള്ളിയിൽ ദീന്, തൻ്റെതായ കച്ചവട സ്ഥാപനത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ഓർക്കാതെ ചതിയും വഞ്ചനയും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ വിചാരിക്കുന്നത് എന്താണ്, കുറച്ചൊക്കെ ഈ കാലഘട്ടത്തിൽ ഒന്ന് കണ്ണു ചിമ്മിയില്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികൾക്ക് എങ്ങനെ ഉപജീവനം നൽകുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ കച്ചവട മേഖലയിൽ ചതിയും വഞ്ചനയും ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവരാണെങ്കിൽ തൻ്റെ മേലുദ്യോഗസ്ഥരുടെ മുമ്പിൽ വഞ്ചന ചെയ്യുന്നവർ അല്ലേ, ഒക്കെ ഇന്ന് ആധുനിക ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. സുലഭമാണ്. നമ്മളെങ്ങാനും വിചാരിക്കുന്നുണ്ടോ നമുക്ക് കിട്ടുന്ന റിസ്ക്കിൽ എന്തെങ്കിലും നമുക്ക് ബർക്കത്തുണ്ടാകുമെന്ന്? ഒരിക്കലും വിചാരിക്കേണ്ടതില്ല, ഒരിക്കലും വിചാരിക്കേണ്ടതില്ല, ബർക്കത്തുണ്ടാവില്ല അല്ലേ. ഒറിജിനൽ അല്ലാത്ത സാധനം ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റിന്റെ ലോകത്താണ് ഇന്നത്തെ കച്ചവട ലോകം തന്നെ നിലകൊള്ളുന്നത്. വിൽക്കുന്ന സമയത്ത് പോലും തൻ്റെ കസ്റ്റമേഴ്സിനോട് അതിൻ്റെ നിജസ്ഥിതി വ്യക്തമാക്കാതെ വഞ്ചനയും ചതിയും അതേപോലെ തന്നെ പൂഴ്ത്തിവെപ്പും കരിംചന്തയും ഒക്കെ ഇന്ന് ബിസിനസിന്റെ ലോകത്ത് സാർവത്രികമാണ്. ലോകത്ത് മൊത്തത്തിൽ നമ്മൾ കേൾക്കുന്നു, ഇല്ല ഒന്നിനും തികയുന്നില്ല, കച്ചവട മേഖലയിൽ മാന്ദ്യം അനുഭവിക്കുകയാണ്, പ്രതിസന്ധികളാണ്, പ്രയാസങ്ങളാണ്. ലോകത്ത് നിന്ന് നിരന്തരമായി കേൾക്കുന്ന ശബ്ദമാണിത്. പരിഹാരം അള്ളാഹുവിൻ്റെ ദീന് പറയാണ്. എന്താ അല്ല പറഞ്ഞത്? നീ അവിഹിത മാർഗത്തിലൂടെ സമ്പാദിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഉപജീവനം തേടുകയാണെങ്കിൽ, നിനക്ക് ഒരുപക്ഷേ നിന്റെ കയ്യിൽ ധാരാളമായി ധനം വരും, വരൂലാന്ന് പറയുന്നില്ല, ധാരാളമായി ഉണ്ടാകും. അവിടുന്നും ഇവിടുന്നും ഒക്കെ നിനക്ക് ഒത്തിരി സമ്പത്തുണ്ടാകും, പക്ഷേ അത് നിലനിൽക്കുകയില്ല, അത് കുമിള പോലെ ആയിരിക്കും, അത് വീർത്ത് വലുതായി വന്ന് പിന്നീടതങ്ങ് പൊട്ടിത്തെറിച്ചു പോകുമെന്ന് അതിസുന്ദരമായ ഉദാഹരണത്തിലൂടെ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 17-ാമത്തെ വചനം ഇന്ന് തന്നെ നിങ്ങൾ പരിഭാഷ എടുത്തുകൊണ്ട് വായിക്കേണ്ട ഒരു വചനാണിത്. ഞാൻ വായിച്ചിട്ട് ആശ്ചര്യപ്പെട്ടു പോയി. ഇന്നത്തെ ലോകം ഈ വചനമൊന്ന് വായിച്ചിരുന്നെങ്കിൽ, ഈ ആയത്തിന്റെ മഅനയൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, അതിസുന്ദരമായ ഉദാഹരണം എങ്ങനെ അവിഹിത മാർഗത്തിലൂടെ നേടുന്ന ആളുകൾ അവര് നേടുന്നതിന് നിലനിൽപ്പില്ലെന്ന് ഉദാഹരണത്തിലൂടെ അല്ല പറയാണ്. فاحتمل السيل زبد الرابيا ومما يوقدون عليه في النار ابتغاء حلية نومتاع زبد مثله كذلك يضرب الله الحق والباطل فأما الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض كذلك يضرب الله الأمثال അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അൻസല മിനസ് സമാഇ മാഅൻ, അതിൻ്റെ ഉദാഹരണം വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴ പെയ്തിറങ്ങി. ഊശരമായ ഭൂമിയായിരുന്നു, അങ്ങനെ വാനലോകത്ത് നിന്ന് സുന്ദരമായ മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങി. ഫസാലത്ത് ഔദിയത്തും ബിഖദരിഹാ, അങ്ങനെ താഴ്വരകൾ അതിൻ്റെ തോതനുസരിച്ചുകൊണ്ട് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അള്ളാഹു പറയാണ്, താഴ്വരകളൊക്കെ വെള്ളം നിറച്ച് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ആ ഒഴുകി വരുന്ന വെള്ളം, അതാ ചപ്പു ചവറുകൾ പൊങ്ങി നിൽക്കുന്ന നുരയുമായി ആ വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി എന്ന് അള്ളാഹു ഒരു ഉദാഹരണം പറഞ്ഞിട്ട് മറ്റൊരു ഉദാഹരണവും കൂടെ റബ്ബ് പറയാണ്. നിങ്ങൾ പലപ്പോഴും തീ കത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്കതറിയാം, കാരണം നിങ്ങൾ തീ കത്തിക്കുന്നു, നിങ്ങൾ ഒരു വിഭവം അതല്ലെങ്കിൽ ഒരു ആഭരണം കത്തിക്കുന്നതിന് വേണ്ടി. നിങ്ങൾ സ്വർണം തീയിൽ കത്തിക്കാറില്ലേ? ആ സമയത്തും നിങ്ങൾ കാണാറുണ്ട് ഈ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകുന്ന നുരയെ പോലെ സ്വർണമോ ഇരുമ്പോ ഒക്കെ നിങ്ങൾ കത്തിക്കുന്ന നേരത്തും നിങ്ങൾ ആ പൊതള അതല്ലെങ്കിൽ ആ നുര നിങ്ങൾ കാണാറില്ലേ? അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ ഒരു പണിക്കാരൻ, ഒരു സ്വർണ പണിക്കാരൻ സ്വർണം തീയിൽ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് നുര പൊങ്ങി വരാറുണ്ട്. പക്ഷേ അതല്ലല്ലോ ഉപകാരപ്പെടുന്നത്, ആ തീയിൻ്റെ താഴെ കിടക്കുന്ന സ്വർണമല്ലേ ജനങ്ങൾ ഉപകാരപ്രദമാക്കുന്നത്, ഉപകരിക്കുന്നത്. ഇതുപോലെ വെള്ളം ഒഴുകി വരുമ്പോൾ, മഴവെള്ളം പെയ്തിറങ്ങിയാൽ
താഴ്വരകൾ നിറഞ്ഞൊഴുകുമ്പോൾ അതിൽ നിരകൾ നുരകൾ ഒഴിഞ്ഞു നുരകൾ കുത്തൊഴുക്കിലൂടെ ഒഴിച്ചു പോലിച്ചു പോകുമ്പോൾ ആ നുരകളല്ലോ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നത്. എന്നാൽ ആ നുരയൊക്കെ ആ ചവറുകളുമായി ഒഴുകിപ്പോകുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വെള്ളം ഭൂമി സ്വീകരിക്കുന്നു, എന്നിട്ടതിൽ നിന്ന് ജനങ്ങളും ജീവജാലങ്ങളും ഒക്കെ വെള്ളം സ്വീകരിക്കുന്നു. ഒഴുകിപ്പോകുന്ന വെള്ളം അങ്ങ് ഒഴുകിപ്പോകും, അതാർക്കും ഉപകാരം ലഭിക്കാറില്ല. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ വിഹിതമായ മാർഗത്തിലും അവിഹിതമായ മാർഗത്തിലും നേടുന്നതിൻ്റെ ഉദാഹരണം. ഒരു നുര, അതിങ്ങനെ പതലിച്ചു വരും. വലിയ ധനാഢ്യൻ, വലിയ വലിയ ആള് അല്ലേ, വലിയ നിലക്ക് നേടും. എന്നാൽ ഫഅമ്മസബദു ഫയദ്ഹബു ജുഫാ, അതിൽ ബറക്കത്തില്ല കേട്ടോ, അത് നുരയായി ചവറായി നീങ്ങിപ്പോകുന്നു. അതിൽ നിന്റെ ആവശ്യങ്ങൾ നടക്കില്ല, നിനക്കതിൽ ബറക്കത്ത് കിട്ടില്ല. നീ ധാരാളം ഉണ്ടാക്കും, പക്ഷേ നിനക്കതിൽ ബറക്കത്തില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു കൽപ്പിച്ച നിനക്ക് ധനസമ്പാദനം നടത്തുമ്പോഴാണ്, ഉപജീവനം തേടുമ്പോഴാണ് അതിൽ അല്ലാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കുന്നത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ അവൻ വിചാരിക്കാത്ത നിലക്ക് അവന് ഉപജീവനം അവൻ നൽകുന്നതാണ്. ഇത് വിശ്വസിക്കാൻ കഴിയണം, ഇത് അംഗീകരിക്കാൻ കഴിയണം, ഇതിൽ ഇത് ഹൃദയത്തിൽ രൂഢമൂലമാക്കണം അല്ലേ. അപ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവൂ, അപ്പോഴേ ഇതിന് ഉൾക്കൊള്ളാൻ കഴിയൂ, അതിന് വിശ്വാസം നന്നാകണം. ഒന്നാമതായി ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ബറക്കത്ത് വേണോ, തഖ്വ വേണം. രണ്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, എന്ത് വിഷമങ്ങൾ വരുമ്പോഴും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി റബ്ബിനോട് മാത്രം നമ്മൾ ദുആ ചെയ്യണം, അള്ളാഹുവിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കണം. അമ്പിയാക്കന്മാരുടെ മാതൃക അതാണ്, ഖുർആനിൻ്റെ മാതൃക അതാണ്. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നിട്ടുണ്ടോ എന്നത് സംശയമാണ്. കാരണം പാപങ്ങളാണ് പലപ്പോഴും ഉപജീവനത്തിൽ നമുക്ക് ടൈറ്റ് കിട്ടാൻ കാരണം. അതുകൊണ്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു പറഞ്ഞതല്ലേ, വഖാല റബ്ബുക്കും ഉദുഊനീ അസ്തജീബു ലക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഈ ഓഫർ ലോകത്ത് പറഞ്ഞതാരാണ്? ഇങ്ങനെ പറയാൻ ലോകത്ത് ആർക്ക് കഴിയും? അല്ലയല്ലേ പറഞ്ഞത്, മുഅ്മിനീങ്ങളെ നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അമ്പിയാക്കന്മാർ ഇത് പഠിച്ചു, അവർ മനസ്സിലാക്കി. പ്രതിസന്ധികളുടെ നേരങ്ങളിൽ അവർ റബ്ബിനോടല്ലേ ദുആ ചെയ്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായി വരുന്ന ബുദ്ധിമുട്ടുകളിൽ നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ പാപമോചന പ്രാർത്ഥനകളും തൗബകളും നമുക്ക് വർദ്ധിപ്പിക്കാം. കാരണം അത് ഉപജീവന മേഖലയിലെ പ്രതിസന്ധികളെ നമുക്ക് നീക്കിത്തരാനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ടല്ലേ ഉലമാക്കൾ പറഞ്ഞത്, വബിൽ ഇസ്തിഗ്ഫാരി തുംതറുൽ ബറകാതു വയൻസിലുൽ ഗൈസു വയക്തുറുൽ മാലു വൽ ബനൂൻ. പാപമോചന പ്രാർത്ഥനകൾ കൊണ്ട് വാനലോകത്ത് നിന്ന് ഭുവനത്തിലേക്ക് മഴ വർഷിക്കുന്നു, മാത്രമല്ല വാനലോകത്ത് നിന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു, ധനത്തിൽ വർധനവുണ്ടാകുന്നു, മക്കളിൽ അഭിവൃദ്ധിയുണ്ടാകുന്നു എന്ന് ഉലമാക്കൾ വെറുതെയല്ല പറഞ്ഞത്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം നസായി ഉദ്ധരിച്ച ഈ വചനം മനഃപ്പാഠമാക്കിക്കോ. റസൂലുള്ള പറയാണ്, ഇന്ന റജുല, ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ, എന്താണ് ആ മനുഷ്യന്റെ സ്ഥിതി എന്നറിയോ, ലയഹ്റുമുർ റിസ്ഖ, അയാൾക്കുള്ള ഉപജീവനം തടയപ്പെടുന്നതാണ്. അയാൾക്ക് റിസ്ക് കിട്ടൂല, അയാൾക്ക് ഉപജീവനം കിട്ടൂല. എങ്ങനെ? ബിദ്ദംബി യുസീബുഹു, അയാൾ ചെയ്യുന്ന തെറ്റ് കാരണം, അയാൾ ചെയ്യുന്ന തിന്മകൾ കാരണം. രഹസ്യ ജീവിതം പലപ്പോഴും ശുദ്ധമാകാതെ പ്രത്യക്ഷ ജീവിതം അലങ്കരിക്കുന്ന, പ്രകടമായ ജീവിതം അലങ്കരിക്കുന്ന ആളുകളുണ്ട്. അവർ മനസ്സിലാക്കണം, എന്ത്, തൻ്റെ ജീവിതം പാപങ്ങളിൽ നിന്ന് ശുദ്ധമാകാതെ ഉപജീവനം അള്ളാഹു നൽകുകയില്ല. ഇപ്പൊ റിസ്ക് വേണോ, ബറക്കത്ത് വേണോ, ജീവിതം നന്നാകണം. രണ്ട്, ഏഴെണ്ണത്തിൽ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. ഒന്ന് തഖ്വയാണ്, രണ്ട് പാപമോചനം വർദ്ധിപ്പിക്കലാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്. രണ്ടും ഒന്നായിട്ട് കൂട്ടിയാൽ മതി.
മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് അസ്സിദ്ഖു ഫിൽ മുആമലാത്ത്, ഇടപാടുകളിലുള്ള സത്യസന്ധത, ഇടപാടുകളിലുള്ള സത്യസന്ധത അത് ബറക്കത്തിൻ്റെ കാരണമാണ്. ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും മാറി നിൽക്കൽ, അത് കച്ചവടക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ചതിയും വഞ്ചനയും ഒരു മുസ്ലിമിന് ഭൂഷണമല്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇൻ സദഖാ വബയ്യന ബൂരിക ലഹുമ ഫീ ബൈഇഹിമ വഇൻ കദമാ വകതമ മുഹിഖത് ബറകതു ബൈഇഹിമ. രണ്ടാള് കച്ചവടം നടത്തി, ഒരു കച്ചവടക്കാരനും ഒരു കസ്റ്റമറും തമ്മിലുള്ള കച്ചവടം. അങ്ങനെ ആ കച്ചവടത്തിൽ അവർ സത്യം പറഞ്ഞു, കച്ചവടം ചെയ്തവൻ സത്യമാണ് പറഞ്ഞത്. ഇത് ഇന്നെന്ന ഈ നിലക്കൊക്കെയാണ് ഇതിൻ്റെ ക്വാളിറ്റി, ഇത് ഈ നിലക്കാണ്, ഇത് ഒരു ചൈനയുടെ പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വാങ്ങിയാൽ മതി. ആ നിലക്ക് തന്നെ അതിൻ്റേതായ ഒന്നും മറച്ചു വെക്കാത്ത നിലക്ക്, സത്യസന്ധമായ നിലക്ക് അത് കച്ചവടം ചെയ്താൽ ഭൂരിക ലഹുമാ ഫീ ബൈഹിമാ, ആ കച്ചവടത്തിൽ അവർക്ക് ബറക്കത്ത് നൽകപ്പെട്ടിരിക്കുന്നു. അതിലേറ്റമേറ്റം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ആ കിട്ടിയ ധനം 100 റിയാലിനാണ് വിറ്റത്, പക്ഷെ അതിൽ ബർക്കത്തുണ്ടാവും, അതൊരു 100 റിയാലായിരിക്കും. ആ അതല്ല, ഇനി അതിൻ്റെ ബാക്കി വായിച്ചോ, അതിൻ്റെ ബാക്കി വായിച്ചോ. വൈൻ കദബാവ കതമാ, അവർ കളവ് പറയുകയും അവർ മറച്ചു വെക്കുകയുമാണ് ചെയ്തതെങ്കിൽ മുഹിഖത്ത് ബറക്കത്ത് ബൈഹിമാ, അവരുടെ ആ കച്ചവടത്തിലെ ബറക്കത്ത് മായ്ക്കപ്പെട്ടിരിക്കുന്നു. ഒരു ചതിയും വേണ്ട, ഒരു ചതിയും വേണ്ട, ഒരു വഞ്ചനയും വേണ്ട, കിട്ടുന്നത് കുറച്ചേ ഉള്ളൂ, ആശങ്കപ്പെടേണ്ട. 100-200 റിയാൽ കിട്ടുന്നതിന് പകരം 150 കിട്ടുന്നുള്ളൂവെങ്കിൽ ആ 50 കുറിച്ച് ഓർക്കണ്ട, 200 കിട്ടിയിട്ട് കാര്യമില്ല, 150 കിട്ടിയാൽ മതി. അതിൽ ബറക്കത്തുണ്ട്, അതിൽ ബറക്കത്തുണ്ട്, അല്ലാഹു അതിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യാം. അപ്പോ ചതിയും വഞ്ചനയും ഇടപാടുകളിൽ നിന്ന്, കച്ചവട മേഖലയിലാണെങ്കിലും മറ്റുള്ള ഇടപാടുകളിലാണെങ്കിലും ഒഴിവാക്കിക്കോ, അല്ലാഹുവിന്റെ ബറക്കത്ത് നിനക്കുണ്ടാകും. 3. നാലാമതായി മനസ്സിലാക്കണം, സിലത്തുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നീ ബന്ധം പുലർത്തേണ്ടതാണ്, കുടുംബ ബന്ധങ്ങളെ ചാർത്തണം. കുടുംബ ബന്ധം മുറുക്കാൻ പാടില്ല. നമ്മൾ വിചാരിക്കും ഉപജീവനത്തിന്റെ വിഷയത്തിൽ എന്താ കുടുംബ ജീവിതവുമായി കുടുംബ ബന്ധവുമായി എന്ത് ബന്ധമുള്ളത്? ബന്ധമുണ്ട്, ബന്ധമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അതരിഹി ഫൽയസിൽ റഹിമഹു. മാഷാഅല്ലാ, രണ്ട് കാര്യങ്ങളാണ് കുടുംബ ബന്ധത്തിലൂടെ കിട്ടുന്നത്. ആർക്കെങ്കിലും തൻ്റെ ഉപജീവനത്തിൽ വിശാലത കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ആർക്കെങ്കിലും തൻ്റെ ആയുസ്സിൽ ദൈർഘ്യം ഉണ്ടാകണം, ദീർഘായുസ് ഉണ്ടാകണമെന്ന് കൊതിക്കുന്നുണ്ടോ, അവൻ ചെയ്യേണ്ടത് ഫൽയസിൽ റഹിമഹു, തൻ്റെ കുടുംബ ബന്ധം അവൻ ചാർത്തിക്കൊള്ളട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സ്വഹീഹായ ഹദീസ്, കുടുംബ ബന്ധം, വാപ്പയുടെ വഴിയുള്ള ബന്ധം, ഉമ്മയുടെ വഴിയുള്ള ബന്ധം, വാപ്പയോടുള്ള ബന്ധം, ഉമ്മയോടുള്ള ബന്ധം, സഹോദരങ്ങളോട് സഹോദരികളോടുള്ള ബന്ധം, അങ്ങനെ രക്തബന്ധമെന്ന് പറയുന്നത് ആരൊക്കെയുണ്ടോ ആ ബന്ധം ചാർത്തുക തന്നെ വേണം. രക്തബന്ധമുണ്ട് ഇസ്ലാമിൽ, കെട്ടുബന്ധമുണ്ട്. പക്ഷേ ഇസ്ലാം കെട്ടുബന്ധത്തെക്കാൾ പ്രാധാന്യം നൽകിയിട്ടുള്ളത് രക്തബന്ധത്തിനാണ്. ആ രക്തബന്ധം അവൻ, രക്തബന്ധത്തെക്കുറിച്ച് അല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണ്? അല്ലാഹു പറഞ്ഞിരിക്കുന്നു രക്തബന്ധം അവന്റെ അർശുമായി ബന്ധപ്പെട്ടതാണ്, മാലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ അർശുമായി ബന്ധപ്പെട്ടതാണ് രക്തബന്ധം എന്നുള്ളത്. ആരാണോ രക്തബന്ധം ചാർത്തിയത് അവനോട് അല്ലാഹു ബന്ധം പുലർത്തി, ആരാണോ രക്തബന്ധം മുറിച്ചത് അവനോടുള്ള ബന്ധം മാലിക്കുൽ ജബ്ബാറായ റബ്ബ് മുറിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് പറഞ്ഞു തന്നത്. മനസ്സിലാക്കണം നമ്മൾ സഹോദരങ്ങളെ. നോക്കൂ നിങ്ങൾ, അപ്പോ കുടുംബ ബന്ധം ചാർത്തലാണ്. 4 കാര്യങ്ങൾ പറഞ്ഞു, 4 എണ്ണം പറഞ്ഞു. 1 തഖ്‌വ, 2 പ്രാർത്ഥന, 3 ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തൽ, 4 കുടുംബ ബന്ധം ചാർത്തൽ. ഇനിയോ 5-ാമതായി നമ്മൾ മനസ്സിലാക്കണം, 5-ാമതായി നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ദുർബലരായ ആളുകളോട് അനുകമ്പ കാണിക്കലാണ്. ആ
നമുക്ക് അല്ലാഹുവിൻ്റെ സഹായം കിട്ടണോ? സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇപ്പോൾ മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ. എന്തെങ്കിലും ഒരു സഹായം ചോദിച്ച് നമ്മുടെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പം ടൈറ്റാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇപ്പം നടക്കൂല അല്ലേ. അയാൾക്കൊരു പത്ത് റിയാൽ കൊടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ മനസ്സ് കുടുസായി പോകും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞ് ആരെങ്കിലും വരുമ്പോൾ ഏതെങ്കിലും നിരക്ക് അതിലേക്കൊരു സഹായം ഇല്ല. അപ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ പിശാചി നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും, എന്തെല്ലാം പ്രശ്നം, കച്ചവട മേഖലയിലുള്ള പ്രതിസന്ധികൾ, അങ്ങോട്ട് പ്രശ്നം ഇങ്ങോട്ട് പ്രശ്നം, ഈ പ്രശ്നത്തിൻ്റെ അടുക്കാണല്ലോ ഈ ചങ്ങായി വന്നിട്ടുള്ളത്, ഇപ്പം നടക്കൂല പിശാചി തോന്നിപ്പിക്കും. ഷെയ്ത്താൻ എപ്പോഴും ദാരിദ്ര്യം മനുഷ്യൻ്റെ മനസ്സ് തോന്നിപ്പിക്കുന്ന ഖുർആൻ പറഞ്ഞത്, ചങ്ങാതിയെ നീ കൊടുക്കുകയേ, കെട്ടിക്കാനായ പെൺകുട്ടികൾ എത്രയാണ് നിൻ്റെ വീട്ടിലുള്ളത്, എന്നിട്ടാണോ നീ ദാനം ചെയ്യുന്നത്, നിനക്കെന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാ. ബ്ലോക്കായി ബ്ലോക്കായി പിശാജ് പല നിലക്കും വരും. അതുകൊണ്ട് ഇസ്ലാം പറയാണ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ ദുർബലരുണ്ട് നിന്റെ കൺമുമ്പിലൂടെ, അവർക്ക് നീ സഹായം നൽകി അവരോട് നീ അനുകമ്പ കാണിക്കുകയാണെങ്കിൽ നിങ്ങളിലുള്ള ദുർബലരുള്ളത് കൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്കറിയോ ലോകത്ത് പല രാജ്യങ്ങളിലും നടക്കുന്ന തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ വിചാരിക്കും എന്താ നാട്ടുകാരെ നശിപ്പിക്കാത്തത്, എന്താ നശിപ്പിക്കാത്തത്, എന്താ അവർക്ക് ശിക്ഷ വരാത്തത്. എത്രയോ ദുർബലരായ ആളുകൾ, പാവങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതാണല്ലോ പറയണത്, നിങ്ങൾക്ക് കിട്ടുന്ന സഹായവും നിങ്ങൾക്ക് കിട്ടുന്ന ഉപജീവനവും നിങ്ങളുടെ കൂട്ടത്തിലുള്ള പാവപ്പെട്ടവരായ ദുർബലരെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ദുർബലരെ എന്ന് നിങ്ങൾ അവഗണിക്കുന്നുവോ, അന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരും. ലൗലാ ശുയൂഹുൽ ഇലാഹി റുക്അഉ വസിബിയതും മിനൽ യതാമറുല്ലഉ വമുഹ്മലാതും ഫിൽ ഫലാതി റുത്തഉ സുബ്ബാലൈക്കുമുൽ അദാബുൽ ലൗജഉ. ഒരു കവി പാടിയ ഗാനം, പാട്ടാണ്, കവിതയാണ്, പക്ഷേ അർത്ഥഗർഭമാണ്. അദ്ദേഹം പറയുന്നു, ലൗലാ ശുയൂഹുൽ ഇലാഹി റുക്അഉ, അല്ലാഹു റുക്ഉ ചെയ്യുന്ന ചില വൃദ്ധന്മാർ ഈ ലോകത്തില്ലായിരുന്നുവെങ്കിൽ, വസിബിയത്തും മിനൽ യതാമാ റുല്ലഉ, മുലയൂട്ടപ്പെടുന്ന ചില പാവപ്പെട്ട കുഞ്ഞുമക്കൾ, അനാഥരായ തീമക്കൾ ഈ ലോകത്തില്ലായിരുന്നുവെങ്കിൽ, വമുഹ്മലാത്തും ഫിൽ ഫലാതി റുല്ലഉ ഫിൽ ഫലാതി റുത്തഉ, മരുഭൂമിയിലൂടെ രിസ്ക് അന്വേഷിച്ചുകൊണ്ട് അലഞ്ഞു നടക്കുന്ന ചില ജീവജാലങ്ങൾ ആകാശത്തിന് താഴെയില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യ സമൂഹമേ, സുബ്ബഅലൈക്കുമുൽ അദാബുൽ ലൗജഉ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസത്തിന് അള്ളാഹുവിൻ്റെ കുത്തിച്ചെറിയുന്ന ശിക്ഷകൾ നിങ്ങളുടെ മേൽ ഇറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, എല്ലാ പ്രഭാതത്തിലും ഒരു മലക്ക് വിളിച്ചു പറയുന്ന ഒരു വാചകണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ, മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാനി ഫയഖൂലു അഹദുഹുമാ. രണ്ട് മലക്കുകൾ ഓരോ പ്രഭാതത്തിലും, ഏതൊരു പ്രഭാതമാകട്ടെ, ആ പ്രഭാതത്തിലൊക്കെ ഇല്ലാ മലക്കാനി യൻസിലാനി, രണ്ട് മലക്കുകൾ ഇറങ്ങി വരികയും, ഫയഖൂലു അഹദുഹുമാ, അവരിൽ ഒരാൾ പറയുന്നു, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ ചിലവഴിക്കുന്നവന് ഇനിയും 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 നീ നൽകണമേ. വഖാലൽ ആഖർ വയഖൂലുൽ ആഖർ, രണ്ടാമത്തെ മലക്ക് പറയും, അല്ലാഹുമ്മ അഅ്തി മുംസിഖൻ തലഫാ, പിടിച്ചു വെക്കുന്നവന് നാശമല്ലാതെ തകർച്ചയല്ലാതെ നൽകരുതേ എന്ന് മലക്കുകൾ പോലും അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്നാണ്. അഞ്ച്, സാധുക്കളോട് കരുണ കാണിക്കലും നന്മ ചെയ്യലുമാണ്. ആറാമത് എന്താണെന്നറിയോ, ശുക്റുല്ലാ, കിട്ടിയ നിഅമത്തിന് അല്ലാഹുക്ക് നന്ദി ചെയ്യുക, കിട്ടിയതിന് നന്ദി ചെയ്യുക. എനിക്ക് ധനം കിട്ടിയിട്ടുണ്ടോ, അതിന് ഞാൻ ചിലവഴിച്ച് നന്ദി ചെയ്യുക. എനിക്ക് ആഫിയത്ത് കിട്ടിയിട്ടുണ്ടോ, ആ ശരീരം കൊണ്ട് ഞാൻ അല്ലാഹുക്ക് വേണ്ടി സേവനം ചെയ്യുക, അതാണ് ശുക്ര്. ശുക്ര് ചെയ്താൽ അല്ലാഹ് പറയാൻ, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങളുടെ റബ്ബിതാ പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കവൻ വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ, ലഅസീദന്നകും, അറബി ഭാഷ അറിയുന്നവർക്കറിയാം, അവിടെ തഅക്കീദ് ശക്തമായ ഭാഷയിൽ അല്ലാഹ് പറയുന്നത്, എന്ത്, നിങ്ങൾക്ക് ഉറപ്പാണ് അവൻ വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും എന്ന്.
സഹോദരങ്ങളെ, അതാണ് ആറാമതായി മനസ്സിലാക്കേണ്ടത്. ഏഴാമതായി ഒരൊറ്റ കാര്യവും കൂടെ പറയട്ടെ, ഉപജീവനത്തിൽ വിശാലത വേണോ? കിട്ടിയതിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകണം. അതിനാണ് അൽ ഖനാഅത്ത് എന്ന് പറയാ, ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുക. ഉള്ളത് കൊണ്ട് അതെന്താണ് അൽ ഖനാഅത്തു? അത് ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഹിയ റിള, തൃപ്തിയാണത്. ബിമാ ഖസമല്ലാഹു, ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹു നിനക്ക് വിഹിതമായി തന്നതിൽ നീ തൃപ്തിപ്പെടലാണ്. വലൗ കാന ഖലീല, കിട്ടിയത് കുറച്ചുള്ളൂ എങ്കിലും ഉള്ളതിൽ തൃപ്തിപ്പെടലാണ്. അത് വല്ലാത്തൊരു സമാധാനം നൽകുന്ന കാര്യമാണ്. അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, അവൻ്റെ കണ്ടോ, അവൻ്റെ അടുത്ത് കണ്ടോ, ഇന്നാൾ കണ്ടോ, അവനെത്ര ശമ്പളം, ഇന്നാൾ എത്രയാണ് ഉണ്ടാക്കുന്നത്, അവനെത്രയാ, ഒരു സമാധാനം ഉണ്ടാവില്ല. ഈ ലോകത്ത് ജീവിക്കാം, ഒരു സമാധാനം ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന മനഃശാസ്ത്രമാണത്. ഒരു സമാധാനം, ഒരു സെക്കൻഡ് നേരം സമാധാനത്തോടുകൂടെ ജീവിക്കാൻ അവിടെ കഴിയൂല. എന്തേ, എപ്പോഴും മനസ്സിൽ ടെൻഷനാണ്. ഞാനും അവനെ ഒരേ സമയത്താണ് ഗൾഫിലേക്ക് വന്നത്, പക്ഷെ അവനെത്രയാ ശമ്പളം, ഇൻ്റെ സ്ഥിതി എന്താ, വല്ലാത്തൊരു അസ്വസ്ഥത. അവനെത്ര ബിസിനസ്, അല്ലേ, അവനെന്താ എവിടെ ഇവിടെ ബിസിനസ്, അവിടെ യു എയിൽ എല്ലായിടത്തും ബിസിനസ്, ഞാനാണെങ്കിൽ എപ്പോഴും ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്. അൽ കനാ, ഇല്ല, നിനക്ക് നിന്റെ റബ്ബ് തന്നതിൽ അതിൽ തൃപ്തിപ്പെട്ട്, അത് കുറച്ചാണെങ്കിലും അതിൽ തൃപ്തിപ്പെട്ട് നീ ജീവിക്കുകയാണെങ്കിൽ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അങ്ങനെ ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെടുകയാണെങ്കിൽ അത് സബീലുല്ലി റാഹത്തിൻ നഫ്സിയാ, മനസ്സമാധാനത്തിന് ഏറ്റവും നല്ലതാണ്. ഒരു മുസ്ലിം എപ്പോഴും അൽ മുസ്ലിമുൽ ഖാനിഉ, ഒരു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മുസ്ലിം ജീവിക്കുന്നത് യഈശു ഫീ റാഹത്തിൻ വ അംനിൻ വ തുമീനാനിൻ ദായിമിൻ, അവനെപ്പോഴും സമാധാനത്തിലും ശാന്തിയിലും ാണ് അവൻ ജീവിക്കുന്നത്. എന്നാൽ അത്യാഗ്രഹമുള്ള ഒരാളാകട്ടെ, അവനെപ്പോഴും മനോദുഃഖമുള്ളവനായി, ഒരു സെക്കൻഡ് പോലും അവന് സമാധാനമില്ലാതെ അസ്വസ്ഥനായി ലോകത്ത് ജീവിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ, ഇതെന്റെ റബ്ബനിക്ക് തന്നതാണെന്ന് മനസ്സിലാക്കി അവൻ വിഹിതിച്ചു തന്നതിൽ തൃപ്തിയടഞ്ഞുകൊണ്ട് അതിൽ റിളയോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ മനസ്സമാധാനത്തോടുകൂടെ ഈ ലോകത്ത് ജീവിക്കാം. മാത്രമല്ല, അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അവന് അള്ളാഹു ബർക്കത്ത് കൊടുക്കുന്നതാണ്. നേരെ മറിച്ച് ഇന്നെന്താ കാണുന്നതെന്ന് അറിയുന്നത്, ഒരു ക്ലാസ്സിന് വിളിച്ചാൽ പോലും ആളുകൾക്ക് വരാൻ സമയമില്ല. എന്താ പ്രശ്നം, എന്താ പ്രശ്നം, ആകെ തിരക്കാണ്, ജോലി തിരക്കാണ്, ഇബാദത്തിന് സമയമില്ല, ജമാഅത്ത് നിസ്കരിക്കാൻ പോകാൻ സമയമില്ല. സൗദിയിൽ റസ്മിയായ ഔദ്യോഗികമായ ഒഴിവാണ് ജമാഅത്തിൻ്റെ സമയത്ത് കട അടക്കണം എന്നുള്ളത്. അതുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യും, ഏതായാലും കട അടക്കല്ലേ, ജമാഅത്തിന് പോകാം എന്ന് വിചാരിക്കും. എന്നാൽ സൗദി അല്ലാത്ത പല പ്രദേശങ്ങളിലും പല നാടുകളിലും ഔദ്യോഗികമായ ഒഴിവില്ല. അതുകൊണ്ട് ആ സമയത്ത് പോലും കച്ചവടം ചെയ്ത് സമയമില്ല, നിസ്കരിക്കാൻ പോലും സമയമില്ല പല ആളുകൾക്കും. എന്തേ, വല്ല കാര്യമുണ്ടോ, അപ്പോൾ ഒരു കച്ചവടം നടന്നു, വല്ല ഉപകാരമുണ്ടോ? അതുകൊണ്ട് ഒരു ഉപകാരമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകനിലൂടെ പഠിപ്പിക്കുന്ന ഖുദ്സിയായ ഹദീസ് കേട്ടോ, ഇന്നല്ലാഹ തആല യഖൂലു, അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യബ്ന ആദം, ആദമിന്റെ മോനെ, ആദമിന്റെ സന്തതി, തഫറഖ് ലി ഇബാദതി, എനിക്ക് ആരാധന ചെയ്യാൻ നീ ഒന്ന് ഒഴിവ് സമയം കാണ്. എന്നാൽ അംലഹു സദറക ഗിനാ, നിന്റെ മനസ്സ് മുഴുവനും ഞാൻ ഐശ്വര്യം നിറക്കുന്നതാണ്. വസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്കിത്തരുന്നതാണ്. വ ഇല്ലാ തഫൽ, നിനക്കതിന് സമയമില്ലെങ്കിൽ, മലഅതു യദൈക ശുഗലാ, നിനക്കെപ്പോഴും പണി തന്നെയായിരിക്കും. വലം വസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം നീങ്ങിപ്പോകുന്നതുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സഹോദര, അള്ളാഹിന്റെ ദീൻ കേൾക്കാൻ ഒരു സമയം കാണ്, അയ്യ അപ്പോഴും ബിസിനസ് തിരക്ക്, അപ്പോഴും തിരക്ക്, അപ്പോഴും ജോലി തിരക്ക്, ഇതുകൊണ്ട് പ്രശ്നം തീരുമോ? തീരൂല. അള്ളാഹ് പറയാണ്, ജോലി കൂടുക എന്നല്ലാതെ, പ്രതിസന്ധി വർദ്ധിക്കുക എന്നല്ലാതെ അതിന് പരിഹാരം ഉണ്ടാവില്ല. നേരെ മറിച്ച് എല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് റബ്ബിന് വേണ്ടിയും സമയം കാണ്, നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്കിത്തരും, നിന്റെ പ്രശ്നം ഞാൻ അവസാനിപ്പിക്കും, നിന്റെ മനസ്സിൽ എന്നും ഞാൻ ഐശ്വര്യം നൽകും. മഹാ ഒരു വലിയ സംഭവം ഉണ്ടായി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത്. ഹക്കീം ഇബ്ന് ഹിസാം റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബിയാണ്, ഞാൻ അവസാനിപ്പിക്കാൻ പോവാൻ, ആ സംഭവം കേട്ടോളി. എപ്പോഴും ഈ സഹാബി അള്ളാഹുവിന്റെ ദരിദ്രനായ പാവപ്പെട്ട സഹാബിയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് എപ്പോഴും യാചിക്കും.
സഹാബി തന്നെ പറയുന്നുണ്ട്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഫഅഅതാനി, അപ്പം എനിക്ക് തന്നു. ثم سألته പിന്നെയും ഞാൻ ചോദിച്ചു, ഫഅഅതാനി, അപ്പോഴും എനിക്ക് അല്ലാഹു കുറച്ച് അല്ലാഹുവിന്റെ റസൂൽ കുറച്ച് ദാനം തന്നു. എൻ്റെ പ്രതിസന്ധികൾ കാരണം ഞാൻ ചില സാഹചര്യങ്ങളിൽ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ റസൂലിനോട്, ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. രണ്ട് തവണയും എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി എനിക്ക് ദാനം തന്ന റസൂല്. ثم قال, പിന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂല്, യാ ഹക്കീം, ഹക്കീമേ, ഇന്ന ഹാദൽ മാല ഖലിറത്തുൻ ഹുലുവ, ഈ ധനം എന്ന് പറയുന്നതില്ലേ, അത് മധുരമാണ്, പച്ചപ്പുള്ളതാണ്, ശരിയാണ്, അതാരെയും കൊതിപ്പിക്കുന്നതാണ്. ധനം ഏതൊരു മനസ്സിനെയും മോഹിപ്പിക്കുന്നതാണ്. ഫമൻ അഖദഹു ബിത്വീബി നഫ്സിൻ ബൂരിക ലഹു ഫീ, ആർത്തിയില്ലാതെ ആരാണോ ആ ധനം സ്വീകരിച്ചത് അവനതിൽ ബറക്കത്ത് കിട്ടും. എന്നാൽ വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സിൻ ലം യുബാരിക ലഹു ഫീഹി, അത്യാർത്തി, വാരിക്കൂട്ടണം വാരിക്കൂട്ടണം എന്ന അത്യാർത്തി, ഈ അത്യാർത്തിയോടെ ആരാണോ ധനത്തെ സമീപിച്ചത് ലം യുബാരിക ഫീഹി, അവന് ബർക്കത്തുണ്ടാവില്ല, അവന് ബർക്കത്തുണ്ടാകുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്നിട്ട് മാത്രമല്ല അവന്റെ സ്ഥിതി പറഞ്ഞത് എങ്ങനെയെന്നറിയോ? വകാനല്ലദീ യഅകുലു വലാ യശ്ബഅ, അവൻ തിന്നും പക്ഷേ അവൻ തിന്ന് വയറ് നിറയാത്തവനെ പോലെയാണ്. ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറയാത്തവന്റെ സ്ഥിതി എന്താ? ഇഷ്ടം പോലെ കഴിച്ചു പക്ഷേ വയറ് നിറഞ്ഞു എന്ന മെസ്സേജ് വരുന്നില്ല ബ്രെയിനിലേക്ക്. അവൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അവനെ പോലെയാണ് ആര്? അത്യാർത്ഥിയോടെ ധനത്തിന്റെ പിന്നാലെ ഓടുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാടല്ലേ നമുക്ക്? അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഒരു ഹദീസ്, ഇന്ന് ലോകം മുറുകെ പിടിച്ചാൽ സമാധാനത്തിൻ്റെ ഉന്നതമായ മേഖലയിൽ അവർക്കെത്താം. പഠിച്ചോട്ടോ. കുറേ ധനുണ്ടാക്കല്ല, ദുനിയാവ് മുഴുവനും അധീനപ്പെടുത്തലല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറയണം, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും തന്റെ സമൂഹത്തിൽ അവൻ നേരം പുലർന്നു, മുആഫൻ ഫീ ജസദിഹി, ആരോഗ്യത്തോടുകൂടെയാണ് അവൻ നേരം പുലർന്നത്, ഇന്ദഹു ഖൂതു യൗമിഹി, അന്ന് ഭക്ഷിക്കാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ട് എങ്കിൽ, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ, ഈ ദുനിയാവ് മുഴുവനും അധീനമാക്കിയവനെ പോലെയാണ് അവൻ. ഇത് രണ്ടും ഇല്ലാതിരുന്നിട്ട്, ഇത് രണ്ടും ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, ദുനിയാവിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, സമാധാനമല്ല. എന്തുണ്ടായിട്ട് എന്താ കാര്യം? ശരീരത്തിൽ ആഫിയത്തില്ല, എന്ത് വിഭവങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇല്ലേ, ഇത് രണ്ടുമുണ്ടോ? സമാധാനത്തോടുകൂടെ തന്റെ സമൂഹത്തിൽ നേരം പുലരാനും അന്ന് കഴിക്കാനുള്ള ഭക്ഷണം തന്റെ അടുത്തുണ്ട്, നാളത്തേത് നാളെ, അന്നേക്കുള്ള ഭക്ഷണമുണ്ട്, ശരീരത്തിന് അൽഹംദുലില്ലാ ആഫിയത്തുണ്ട് എങ്കിൽ നീ എന്തിനാശങ്കപ്പെടണം മുസ്ലിമേ? നീ ലോകം മുഴുവനും അധീനപ്പെടുത്തിയവനെ പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹത്തായ വചനമാണ് പ്രവാചക വചനം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉപജീവന മാർഗത്തിൽ സമൃദ്ധി ലഭിക്കുവാൻ ആവശ്യമായ ഏഴ് കാരണങ്ങളാണ് ഇന്നത്തെ എൻ്റെ പ്രഭാഷണത്തിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അത് മുറുകെ പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് നേട്ടമാണ്, അത് കൈവടിയുമ്പോൾ നമ്മൾ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والسلام عليكم ورحمه الله وبركاته.